നമസ്കാരം ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മളിന്ന് ആദ്യം പോകുന്നത് ഒരു ട്രെയിൻ അപകടം സംബന്ധിച്ച വാർത്തയിലേക്കാണ് ജീവനെടുത്ത പിഴവ് പശ്ചിമ ബംഗാളിലെ സിലിഗുഡിയിലാണ് ട്രെയിൻ അപകടമുണ്ടായത് മരണം പതിനഞ്ചായിരിക്കുന്നു മരിച്ചവരിൽ മൂന്ന് പേർ റെയിൽവേ ജീവനക്കാരാണ് പരിക്കേറ്റു കാഞ്ചൻചങ്ക എക്സ്പ്രസ് ഗുഡ്സ് ട്രെയിനുമായി ഇടിച്ചാണ് അപകടമുണ്ടായത് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അപകട സ്ഥലത്തേക്ക് തിരിച്ചു ദേശീയ ദുരന്ത നിവാരണ സേനയും റെയിൽവേയിലെ ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി അപകടം നിർഭാഗ്യകരമെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ രണ്ട് ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപ നൽകും രാഷ്ട്രപതി ദ്രൌപതി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി റെയിൽവേ മന്ത്രി രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു വാർത്തയുടെ വിശദാംശങ്ങളുമായി എങ്ങനെയാണ് ഈ അപകടം എന്നതിൽ ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ റെയിൽവേ എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ മരണസംഖ്യ എത്രയായിട്ടുണ്ട് ഉന്മേഷ് അപകടം എങ്ങനെ എന്നതുമായി ബന്ധപ്പെട്ട റെയിൽവേയുടെ ഭാഗത്തു നിന്നും കൃത്യമായ വിശദീകരണം ഇതുവരെയും എത്തിയിട്ടില്ല ഇക്കാര്യത്തിൽ നോർത്തേൺ ഫ്രോണ്ടിയർ റെയിൽവേ നൽകുന്ന വിശദീകരണം എന്നുള്ളത് സിഗ്നൽ മറികടന്നുകൊണ്ട് അത് സിഗ്നൽ തെറ്റിച്ചാണോ അബദ്ധത്തിൽ മറികടന്നതാണോ എന്നത് വ്യക്തതയില്ലാത്ത രീതിയിലുള്ള ഒരു വിശദീകരണമാണ് ലഭിക്കുന്നത് ഈ ചരക്ക് തീവണ്ടി ഈ പാസഞ്ചർ തീവണ്ടി കാഞ്ചൻ ജഗ എക്സ്പ്രസിന്റെ പിന്നിൽ നിന്നും ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് റെയിൽവേ നൽകുന്ന വിശദീകരണം എന്നുള്ളത് ഇക്കാര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഔദ്യോഗികമായി എന്താണ് സംബന്ധിച്ച സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക വിശദീകരണം ലഭിക്കുക നിലവിൽ ഇപ്പോൾ മരണസംഖ്യ പതിനഞ്ചായി ഉയർന്നിരിക്കുന്നു എന്നാണ് റെയിൽവേ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് അതിൽ മൂന്ന് പേർ റെയിൽവേ ഉദ്യോഗസ്ഥരാണ് രണ്ട് പേർ ഈ അപകടത്തിന് ഇടയാക്കിയ ഗുഡ്സ് ട്രെയിനിന്റെ പൈലറ്റും ലോക്കോ പൈലറ്റും സഹ പൈലറ്റുമാണ് മറ്റൊരാൾ ഈ കാഞ്ചൻചംഗ എക്സ്പ്രസിന്റെ ഗാർഡാണ് അവസാന ബോഗിയിലാണ് ഗാർഡ് ഉണ്ടാവുക എന്നതുകൊണ്ട് തന്നെ ഇടിച്ചു കയറിയത് ഈ ബോഗിയിലേക്കാണ് ഈ അപകടത്തെ തുടർന്ന് എ സി കോച്ച് അടക്കമുള്ള കാഞ്ചൻ എക്സ്പ്രസിന്റെ നിരവധി കോച്ചുകൾ തകർക്കുകയും പ്രദേശത്ത് പാളത്തിൽ നിന്നും തെറിച്ച് മാറുകയും ചെയ്തിട്ടുണ്ട് ഈ ഗുഡ് ട്രെയിനിന്റെ ഒരു ബോഗി ഇടിച്ചു കയറി കാഞ്ചൻ എക്സ്പ്രസിന്റെ മുകളിൽ നിലയുറപ്പിച്ച നിലയിലാണ് അപകട സ്ഥലത്ത് ഉള്ളത് ഈ രക്ഷാപ്രവർത്തനം മേഖലയിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് കാരണം നിരവധി കോച്ചുകൾ പൂർണ്ണമായും തകർന്ന നിലയിലുണ്ട് ഇതിനുള്ളിൽ ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന നിഗമനത്തിലാണ് ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപതി മുർമു അടക്കമുള്ളവർ അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും പ്രധാനമന്ത്രി അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു ഈ അപകടത്തെ അതീവ ദൌർഭാഗ്യകരം എന്ന് വിശേഷിപ്പിച്ച റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞതാകുകയും ഉന്നത ഉദ്യോഗസ്ഥർ ഈ സംഭവസ്ഥലം സന്ദർശിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു തുടർന്ന് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അപകട സ്ഥലത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് ഡൽഹിയിൽ നിന്നുള്ള റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥരും അദ്ദേഹത്തോടൊപ്പം ഈ സംഭവസ്ഥലത്തേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു രക്ഷാപ്രവർത്തനവും മറ്റ് ഈ ട്രാക്ക് പുനഃസ്ഥാപിക്കുന്നതടക്കമുള്ള നടപടികൾ ഉന്നത ഉദ്യോഗസ്ഥരായിരിക്കും ഏകോപിപ്പിക്കുക ഈ അപകടമുണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അപകട സ്ഥലത്തേക്ക് പ്രത്യേക സംഘത്തെ അയച്ചിരുന്നു കൂടാതെ ഡാർജിലിംഗ് ജില്ലാ കലക്ടർക്ക് രക്ഷാ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകുകയും ഡോക്ടർമാർ അടക്കമുള്ള വിദഗ്ദ്ധ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ ആംബുലൻസുകളും പ്രദേശത്ത് എത്തിയിരിക്കുന്നു ഈ മേഖലയിൽ ഈ അപകടം നടന്ന പ്രദേശം സാങ്കേതികമായി ഡാർജിലിംഗ് ജില്ലയിൽ ഉൾപ്പെടുന്നതാണെങ്കിലും സിലിഗുടി ഈയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അതുകൊണ്ട് തന്നെ സിലിഗുഡിയിലെ ആശുപത്രിയിലാണ് പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം ആദ്യഘട്ടത്തിൽ പതിനഞ്ച് പേർ ക്ഷമിക്കണം ഇരുപത്തിയഞ്ചോളം പേർക്ക് പരിക്കുക എന്നാണെങ്കിൽ നിലവിലിപ്പോൾ അൻപത് ആശുപത്രിയിൽ എത്തിയതായാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന കണക്ക് എന്നുള്ളത് ഈ സംഖ്യ ഇനിയും ഉയർന്നേക്കും എന്ന് തന്നെയാണ് പ്രാദേശികമായി ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം പ്രദേശത്ത് പുരോഗമിക്കുകയാണ് അപകടത്തിന്റെ കാരണം സംബന്ധിച്ചുള്ള ഔദ്യോഗിക വിശദീകരണം അല്പസമയത്തിനുമകം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉന്മേഷ് ശരി ബൽറാം ബൽറാം വിശദാംശങ്ങൾ നൽകിയത് മരണസംഖ്യ പതിനഞ്ച് എന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം വലിയ അപകടങ്ങളുടെ തുടർക്കത്ത് തന്നെ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ പ്രതികരണമായി അറിയിക്കുന്നു ചോദിക്കുന്നത് സിഗ്നൽ തകരാറാണോ കാരണം എന്നുള്ളതാണ് രാജേന്ദ്രൻ വയല പറയുന്നു അപകടങ്ങൾ തുടർക്കതയാവുന്നു സുരക്ഷാ വീഴ്ച വളരെയാണ് എന്ന് പറയുന്നു എന്താണ് ഇതിന്റെ കാരണമെന്ന് കൃത്യമായി റെയിൽവേ ഔദ്യോഗികമായി വിശദീകരിക്കുന്നില്ല അത്തരം ഒരു വിശദീകരണം വരുന്ന ഘട്ടത്തിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും ബീഹാറിലെ നീറ്റ് പേപ്പർ ചോർച്ചയിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പതിമൂന്ന് പേർ അറസ്റ്റിലായി ചോദ്യപേപ്പറിനായി ലക്ഷങ്ങൾ കൈക്കൂലി നൽകിയെന്ന് വിദ്യാർത്ഥികൾ മൊഴി നൽകി മുപ്പത് ലക്ഷം രൂപ കൈമാറിയതിന്റെ പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകൾ ബിഹാർ പോലീസിന്റെ അന്വേഷണ സംഘം പിടിച്ചെടുത്തു നീറ്റ് ഫലം വിവാദമായതോടെയാണ് ബീഹാറിലെ വിദ്യാർത്ഥികൾ ചോദ്യപേപ്പർ ചോർന്നുവെന്ന പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത് പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയത് ചോദ്യപേപ്പർ ആവശ്യപ്പെട്ട വിദ്യാർത്ഥികൾ മുപ്പത് ലക്ഷം രൂപ മാഫിയയ്ക്ക് നൽകിയതായി സംശയിക്കുന്ന ആറ് പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകൾ ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം പരിശോധനയിൽ കണ്ടെത്തി ചെക്കുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് ഉടമകളുടെ വിശദാംശങ്ങൾ അന്വേഷിച്ചു വരുന്നതായി ബീഹാർ പോലീസ് അറിയിച്ചു ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ഇതുവരെ ബീഹാർ സ്വദേശികളായ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളും ഉൾപ്പെടെ പതിമൂന്ന് പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ചോദ്യപേപ്പറുകൾക്കായി തങ്ങളുടെ രക്ഷിതാക്കൾ മുപ്പത് ലക്ഷത്തിലധികം രൂപ നൽകിയതായി വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് കസ്റ്റഡിയിലായവരുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ചില ചോദ്യപേപ്പറുകളും ലഭിച്ചിട്ടുണ്ട് ഇത് നീറ്റ് പരീക്ഷയുടേതാണോ എന്ന് തെളിയിക്കാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് ചോദ്യപേപ്പറുകളുടെ പകർപ്പ് പോലീസ് ആവശ്യപ്പെട്ടു ചോദ്യപേപ്പറുകളുടെ പകർപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് ഫോറൻസിക് പരിശോധന നടത്താനാണ് പോലീസിന്റെ നീക്കം വിശ്വാസികൾ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഓർമ്മ പുതുക്കി ഇസ്ലാമത വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ് മലബാറിൽ പള്ളികളിലും ഈദ് ഗാഹുകളിലും നിരവധി വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിനെത്തി പാണക്കാട് സാദിക്കലി തങ്ങൾ കാന്തപുരം എ പി അബൂബുക്കർ മുസിയാർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഈദ് നമസ്കാരത്തിന് ഏറെ മുന്നേ തന്നെ പള്ളികളും ഈദ് ഗാഹുകളും വിശ്വാസികളാൽ നിറഞ്ഞു കവിഞ്ഞിരുന്നു നമസ്കാര ശേഷം കുടുംബ വീടുകൾ സന്ദർശിച്ചും ഭക്ഷണം പങ്കുവച്ചും ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ് പെരുന്നാൾ കൂട്ടായ്മയുടെ ആഘോഷമാണ് മതങ്ങൾ മനുഷ്യരെ അകറ്റാനുള്ളതല്ല ചേർക്കാനുള്ളതാണെന്ന പാണക്കാട് തങ്ങൾ മതത്തിന്റെ പേരിൽ അകൽച്ചയെ പ്രചരിപ്പിക്കുന്നവർ ഉണ്ടാകും പക്ഷെ മതങ്ങൾ പരസ്പരം അടുപ്പിക്കുവാനുള്ളതാണ് മതങ്ങൾ മനുഷ്യനെ അടുപ്പിക്കുകയാണ് ചെയ്തത് ഒരു മതവും മറ്റൊരു മതത്തെ തള്ളിപ്പറയുന്നില്ല ഓരോ മതവും അന്യോന്യം മനസ്സിലാക്കുന്നു സമാധാനം നിലനിർത്താൻ ത്യാഗത്തിന് തയ്യാറാകണമെന്നും പെരുന്നാൾ എല്ലാ മതവിഭാഗത്തിനുമൊപ്പം ആഘോഷിക്കണമെന്നും കാന്തപുരം അബൂബക്കർ നാം എപ്പോഴും സമാധാനികളാവണം ലോകത്തിന് മുമ്പിൽ സമാധാനം പരത്തുന്നവരാവണം ഒരിക്കലും അക്രമത്തിലേക്കും അനീതിയിലേക്കും പോകാൻ പാടില്ല വിഭാഗീയ പ്രവർത്തനങ്ങളെ ഒരുമിച്ച് നിന്ന് ചെറുക്കണമെന്ന പെരുന്നാൾ ദിന സന്ദേശത്തിൽ കെ എൻ എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ പറഞ്ഞു പള്ളികളും മഹല്ലുകളും കേന്ദ്രീകരിച്ച് ബലിയർപ്പണവും നടക്കുന്നുണ്ട് ട്വന്റി മലപ്പുറം വർഗീയ അജണ്ട ആര് മുന്നോട്ട് വെച്ചാലും അത് നടക്കില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നതെന്ന് പാളയം ഇമാം വി പി സുഹൈ മൗലവി ഫാസിസ്റ്റ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞു ചരിത്രത്തെ കാവ്യവൽക്കരിക്കുന്നതിൽ നിന്നും എൻ സിഇർ ടി പിന്മാറണം ജാതി സെൻസസ് നടപ്പാക്കണമെന്നും പാളയം ഇമാം പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ബലിപെരുന്നാൾ വിപുലമായി ആഘോഷിക്കുകയാണ് ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണ പുതുക്കി ഇസ്ലാം ആഘോഷിക്കുന്നു പള്ളികളിലും ഈദുഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥന നടന്നു തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദുഗാഹിന് പാളയം ഇമാം വി പി സുഹൈബ് മൗലവി നേതൃത്വം നൽകി പെരുന്നാൾ സന്ദേശത്തിൽ ബി ജെ പി കേന്ദ്ര സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനം ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രം വിലപ്പോകില്ലെന്ന മുന്നറിയിപ്പ് പൊതു തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ ജനം നൽകി അധികാരത്തിലെത്താൻ മതേതര ശക്തികൾക്ക് കഴിഞ്ഞില്ലെങ്കിലും ഈ പോക്ക് ശരിയല്ലെന്ന് ഫാസിസ്റ്റ് ശക്തികളെ ബോധ്യപ്പെടുത്താൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞു വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറക്കുകയാണ് ജനങ്ങൾ ചെയ്തതെന്ന് പാളയം ഇമാം ധ്രീകരണം തെട്ടിച്ച് നേട്ടം കൊയ്യാൻ ആര് ശ്രമിച്ചാലും ഡിവൈഡ് ആൻഡ് റൂൾ പിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരന്റെ തന്ത്രം ഈ രാജ്യത്ത് വിലപ്പോവില്ലെന്ന് പറയുന്നതായിരുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് ഇന്ത്യൻ മനസ്സ് ജാതി സെൻസസ് നടപ്പിലാക്കാൻ കേന്ദ്രം മുന്നോട്ട് വന്നില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഏറെക്കാലമായി പിന്നോക്ക ജനവിഭാഗങ്ങൾ

മമ്മൂട്ടി പങ്കെടുത്തത് വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി ഫോർ തിരുവനന്തപുരം എന്ന് വസന്തകുമാരി തിരിച്ചും പെരുന്നാൾ ആശംസകൾ നേരിടുകയാണ് കടക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപത സ്വതന്ത്ര സഭയാകുമെന്ന മുന്നറിയിപ്പുമായി വിമത വിഭാഗം ഏകീകൃത കുർബാന വിഷയത്തിൽ നടപടി കടുപ്പിച്ചാൽ സഭയിൽ നിന്ന് പുറത്തു പോകും എന്ന് വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കൂസ് മുണ്ടാടൻ പറഞ്ഞു മാർപ്പാപ്പിയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും മാസം മൂന്നിന് ശേഷവും ജനാഭിമുഖ കുർബാനകൾ തുടരുമെന്നും ഫാദർ കുര്യാക്കൂസ് മുണ്ടാടൻ ട്വന്റി ഫോറിനോട് വ്യക്തമാക്കി എറണാകുളം അതിരൂപതയിലെ പള്ളികളിൽ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നാണ് സിനഡിന്റെ നിർദ്ദേശം ജൂലൈ മൂന്നിന് ശേഷം ഏകീകൃത കുർബാന നടപ്പാക്കാത്ത വൈദികരെ പുറത്താക്കുമെന്നും സിറോ മലബാർ സഭ അന്ത്യശാസനം നൽകിയിരുന്നു എന്നാൽ കുർബാന വിഷയത്തിൽ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ് ഇരുവിഭാഗങ്ങളും നടപടി കടുപ്പിച്ചാൽ സഭയിൽ നിന്ന് പുറത്തുപോയി സ്വതന്ത്ര കത്തോലിക്കാ സഭയായി മാറുമെന്നാണ് വിമത വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് ജൂലൈ മൂന്ന് കഴിഞ്ഞാലും ജനാഭിമുഖ കുർബാനകൾ തന്നെ വൈദികർ ചൊല്ലുമെന്നും വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പറഞ്ഞു ഞങ്ങൾ മാർപ്പാപ്പ അനുസരിക്കുന്നവരാണ് ഞങ്ങൾ തിരുസഭയിൽ തന്നെ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് മാർപ്പാപ്പയോടും മേജർ ആർച്ച് ബിഷപ്പിനോടും ഈ സെനടിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളെ സ്വതന്ത്രമായിട്ട് വിടൂ ഞങ്ങള് മാർപ്പാപ്പയുടെ കീഴിൽ കത്തോലിക്ക ഒരു സ്വതന്ത്ര സഭയായിട്ട് ഞങ്ങൾ നടന്നോളാം അങ്ങനെ കടുത്ത നടപടികൾക്ക് പോകാനായി ആണെങ്കിൽ ഇവിടെ സത്യവും ധർമ്മവും നീതിയൊക്കെ ഉണ്ടല്ലോ അതനുസരിച്ച് മനുഷ്യന് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ആൻഡ്രൂസ് താഴത്ത മാർപ്പാപ്പയ്ക്ക് അയച്ച കത്തിൽ പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടന്നതെന്നുമാണ് വിമത വിഭാഗത്തിന്റെ ആരോപണം വിശ്വാസികളോടും വൈദികരോടുമുള്ള ധാർമ്മികത സിനഡ് നിർവഹിക്കുന്നില്ലെന്നും വിമർശനമുണ്ട് കുർബാന തർക്കം മറ്റു തലങ്ങളിലേക്ക് കൂടി മാറുകയാണ് അന്ത്യശാസനയുമായി സിനഡ് മുന്നോട്ടു പോയാൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് വിമത വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് വിനീതാ വിജി ട്വന്റി ഫോർ കൊച്ചി

അത്നേഷ്യസ് മാർ യോഹാൻ മെത്രാപ്പൊലിത്തയുടെ പിൻഗാമിയായി സാമുവെൽ മാർ തിയോഫിലോസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പുതിയ പരമാധ്യക്ഷൻ രാവിലെ തിരുവല്ല സഭാ ആസ്ഥാനത്ത് ചേർന്ന സീനഡ് ഐക്യകണ്ഠേനയാണ് സാമുവെൽ മാർ തിയോഫിലോസ് എപ്പിസ്കോപ്പയുടെ പേരിലേക്ക് എത്തിച്ചേർന്നത് പത്തനംതിട്ട റാന്നി സ്വദേശിയായ തിയോഫിലോസ് ചെന്നൈ ഭദ്രാസനാധിപനായി ചുമതല നിർവഹിക്കവെയാണ് സഭയുടെ തലപ്പത്തേക്കെത്തുന്നത് സഭയുടെ പുതിയ സെക്രട്ടറിയായി ജോഷ മാർ ബെർണാഷസ് തെരഞ്ഞെടുക്കപ്പെട്ടു ജൂൺ ഇരുപത്തിരണ്ടിന് തിരുവല്ല സഭാ ആസ്ഥാനത്ത് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കും ട്വന്റി ഫോർ പത്തനംതിട്ട വിവിധ വിഷയങ്ങളിലുള്ള പ്രേക്ഷക പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ടട്ടേറെ പേർ പെരുന്നാൾ ആശംസകൾ നേരുന്നുണ്ട് എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നൽകുന്നു തിരുവനന്ത ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ എന്നടക്കമുള്ള കമന്റുകളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയും സി പി ഐ മന്ത്രിമാർക്കെതിരെ ഒളിയമ്പുമായും മുതിർന്ന സിപിഐ നേതാവ് കെ ഇസ്മയിൽ കേരളത്തിൽ പ്രതിഫലിച്ചത് സർക്കാരിനോടുള്ള ജനങ്ങളുടെ എതിർപ്പാണെന്നും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എളിമയില്ലാത്തത് തിരിച്ചടിയാണെന്നും കെ ഇസ്മയിൽ തുറന്നടിച്ചു ട്വന്റി ഫോർ നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് കെ ഇസ്മയിലിന്റെ വിമർശനം മുന്നണിക്കകത്തെയും പുറത്തെയും പരസ്യമായ രഹസ്യമാണ് കെ ഇസ്മയിലൂടെ പുറത്തുവന്നത് ഇത്തവണ തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ജനങ്ങളുടെ എതിർപ്പ് ഇത്രത്തോളം ബാധിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന നിലയിലേക്ക് വളരാൻ മന്ത്രിമാർക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് ഭരണവിരുദ്ധ വികാരമായി മാറുമെന്നും ഇസ്മയിൽ ഗവർണർ അങ്ങനെയൊക്കെയുള്ള ചില ഘടകങ്ങളായിരുന്നു ഇത്രത്തോളം ബാധിക്കുമെന്ന് ഞങ്ങൾ കരുതിയിട്ടില്ല ദാഷ്ട്യമെന്നും വിമർശനം ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന നിലയിലേക്ക് മന്ത്രിമാർക്ക് ഉയരാൻ സാധിക്കുന്നില്ല എങ്കിൽ ഗവൺമെന്റ് ഉയരാൻ സാധിക്കുന്നില്ല എങ്കിൽ അതൊക്കെ സർക്കാർ വിരുദ്ധ വികാരമായി വളരാനാണ് ഇടവരിക ഗവൺമെന്റ് വരുമ്പോൾ സ്വാഭാവികമായും പൊതുപ്രവർത്തകന്മാർക്ക് നേതാക്കന്മാർക്ക് എളിമയാണ് ഉണ്ടാവേണ്ടത് കൂടുതൽ തലവരുടെ താഴണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മുന്നണിയിൽ നിന്ന് ഇത്ര നിശ്ചിതമായ വിമർശനം സർക്കാരിനെതിരെ ഉയരുന്നത് ഇതാദ്യം അതേസമയം തോൽവിയെക്കുറിച്ച് പാർട്ടി പഠിക്കുന്നുണ്ടെന്നായിരുന്നു വിഷയത്തോടുള്ള മന്ത്രി എം രാജേഷിന്റെ പ്രതികരണം എൽ ഡി എഫിൻ്റെ മുതിർന്ന നേതാക്കൾ സംസാരിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ എല്ലാ ദിവസവും ഇത് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല മുഖ്യമന്ത്രിയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദഷുമെല്ലാം ഇക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള നിലപാട് പറഞ്ഞു പാർട്ടിയും എൽ ഡി എഫും ഒക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യുകയുമാണ് നേരത്തെ ഉദ്യോഗസ്ഥരുടെ മോശം പെരുമാറ്റം ജനങ്ങളെ സർക്കാരിൽ നിന്ന് അകറ്റുന്നു എന്ന വിമർശനവും കെ ഉന്നയിച്ചിരുന്നു പാലക്കാട് ചില മണ്ഡലങ്ങളിലെ പരാജയം വിലയിരുത്താൻ പ്രത്യേക പരിശോധന വേണമെന്ന സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താനായി നടക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിന്റേതാണ് പരാജയത്തിന്റെ കാരണം വിലയിരുത്തി തിരുത്തൽ വിലയിരുത്തിയുള്ള കർമ്മപരിപാടി സെക്രട്ടേറിയറ്റ് യോഗം തയ്യാറാക്കും പാർട്ടി വോട്ടുകളിൽ കാണുന്നത് ഇതിന്റെ കാരണം വിലയിരുത്തി തിരുത്തൽ നടപടിക്കുള്ള നിർദ്ദേശം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടാകും ചില മണ്ഡലങ്ങളിൽ പാർട്ടി വോട്ടുകളിൽ വലിയ തരത്തിലുള്ള ചോർച്ച ഉണ്ടായിട്ടുണ്ട് ഈ മണ്ഡലങ്ങളിൽ പ്രത്യേക പരിശോധന വേണമെന്നാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ നിലപാട് കമ്മീഷനെ നിയോഗിക്കണമോ എന്നത് സംസ്ഥാന സമിതി തീരുമാനിക്കും ഇന്നലെ പത്ത് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലമാണ് അവലോകനം ചെയ്തത് വോട്ട് വിഹിതം അടിസ്ഥാനമാക്കിയാണ് പരിശോധന ബൂത്ത് അടിസ്ഥാനത്തിലുള്ള വോട്ടുകണക്ക് ഇടതുപക്ഷത്തിന് വോട്ട് വോട്ടുചോർച്ചയുണ്ടായ മേഖലകൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ച രാഷ്ട്രീയ സാഹചര്യം എന്നിവ അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ടാണ് യോഗം ചർച്ച ചെയ്യുന്നത് സർക്കാരിന്റെ പ്രവർത്തനവും യോഗത്തിൽ ചർച്ചയാകും പാർട്ടി ജനങ്ങളുമായി സംവദിക്കണമെന്ന തോമസ് ഐസക്കിന്റെ നിലപാടക്കമുള്ളവ യോഗം ചർച്ച ചെയ്യും ബാക്കിയുള്ള പത്ത് മണ്ഡലങ്ങളുടെ വിലയിരുത്തൽ പൂർത്തിയാക്കി ഇനി ഏറ്റെടുക്കേണ്ട കർമ്മപരിപാടി സംബന്ധിച്ച മാർഗരേഖയും യോഗം തയ്യാറാക്കും മൂന്ന് ദിവസത്തെ സംസ്ഥാന യോഗം നാളെ തുടങ്ങും തിരുവനന്തപുരം ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു കൊല്ലം കുണ്ടറയിൽ യസുകാരിക്ക് പിതാവിന്റെ ക്രൂരമർദ്ദനം കേരളപുരം സ്വദേശിയായ പിതാവിനെ കുണ്ടറ പോലീസ് അറസ്റ്റ് ചെയ്തു വിശദാംശങ്ങളുമായി ഇപ്പോൾ ആർ അരുൺരാജ ചേരും അതിനു മുൻപ് ആ ഒരു പ്രതികരണത്തിലേക്ക് കഥവി കൊണ്ടു തലയൊക്കെ ഒറ്റക്കാലി പിടിച്ച് നിലത്തു കുത്തി ഇല്ലായിരുന്നു നമ്മൾ ജോലിക്ക് പോയിരുന്നേ ഞാനും അനിയത്തി അച്ഛനും എല്ലായിരുന്നു കൂട്ടുകാരന്മാരുമായിട്ട് ഇവിടെ വന്നിരുന്നു വെള്ളം അടിച്ചായിരുന്നു എന്നിട്ട് ഞാൻ ചോദിച്ചു പറഞ്ഞു വീട്ടിൽ പട്ടിയെ കുളിപ്പിച്ച് മീളി തിളസിൻ്റെ മേളിയിൽ കയറ്റി പട്ടിയായി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ മോള് മറിഞ്ഞ് വീണ് സ്റ്റെപ്പ് ചെയ്ത് മറിഞ്ഞ് വീണെന്നാണ് പറഞ്ഞത് അത് ഞാൻ എടുത്തെടുത്ത് ചോദിച്ച് വീണത് തന്നെ ആണെന്ന് എന്നിട്ട് മക്കളും അങ്ങനെ തന്നെ പറഞ്ഞത് അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് മരുന്നെല്ലാം വേടിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് മക്കൾ എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞത് അച്ഛൻ അടിച്ചതാണെന്ന് ആർ അരുൺരാജുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി കൊല്ലത്ത് അരുൺ എന്താണ് ഈ ക്രൂരമർദ്ദനത്തിന് പിന്നിൽ അരുൺ ഒന്നിച്ച് കഴിഞ്ഞ ദിവസം ആയിരുന്നു സംഭവം ഈ കുട്ടി ആ വീട്ടിനുള്ളിൽ ഇരുന്ന് തുണിമടക്കുന്നിടയിലാണ് ഈ പിതാവ് അവിടെ കടന്നു വരികയും ആ തുണി തുണിമടക്കാത്ത അത് ചോദ്യം ചെയ്തുകൊണ്ട് ഈ മർദ്ദിക്കുകയും ചെയ്തത് ആദ്യം കുട്ടിയുടെ കഴുത്തിൽ പിടിച്ച് ആദ്യം നിലത്തേക്ക് തള്ളിയിടുകയായിരുന്നു തുടർന്ന് കുട്ടിയെ ആ മുടിയിൽ പിടിച്ചുകൊണ്ട് സമീപത്തെ കഥകളിൽ കൊണ്ടുപോയി ഇടിച്ചു ഈ കുട്ടിക്ക് ഈ മർദ്ദനത്തിൽ തോളലിനടക്കം പൊട്ടലേറ്റിട്ടുണ്ട് ഈ കുട്ടി ഇപ്പോൾ ആശുപത്രിയുടെ ചികിത്സയ്ക്ക് ശേഷം വീട്ടിലിപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ഈ പിതാവും അതുപോലെ തന്നെ പിതാവിന്റെ സുഹൃത്തുക്കളും ചേർന്ന് സമീപത്തിൽ നിന്ന് മദ്യപിച്ചിരുന്നു ഇതിനുശേഷമാണ് ഈ മർദ്ദനം ഉണ്ടായിട്ടുള്ളത് ഈ കേസിലെ വ്യക്തി ഈ പിടിയിലായ പിതാവ് നേരത്തെ ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പിതാവിനെ മർദ്ദിച്ചു കൊന്ന കേസിലെ പ്രതിയാണ് എന്ന് കൂടി പോലീസ് പറയുന്നു ആ കേസിലെ ഏക ദൃക്സാക്ഷിയാണ് ഈ കുട്ടി ഒരുപക്ഷെ അതിന്റെ വിചാരണയടക്കം തുടങ്ങാതിരിക്കെയാണ് ഈ കുട്ടിക്ക് നേരെ ഇപ്പ പ്രതിയുടെ ഭാഗത്ത് മർദ്ദനം ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളും പോലീസ് നിലവിൽ മുന്നോട്ട് വെക്കുന്നുണ്ട് ആർ അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത് ഒട്ടേറെ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ വിവിധ വിഷയങ്ങളിൽ വരുന്നുണ്ട് ഒട്ടേറെ പ്രേക്ഷകർ നേരുന്നു തിരിച്ചും എല്ലാവർക്കും നമ്മളും അറിയിക്കുകയാണ് കോയമ്പത്തൂർ മധുക്കരയിൽ ഹൈവേ റോബറി സംഘം മലയാളികളെ ആക്രമിച്ച സംഭവത്തിൽ രണ്ടു പ്രതികളെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാണെന്നും മധുക്കര പോലീസ് അറിയിച്ചു അതിനിടെ കവർച്ചാ സംഘത്തിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായി പുനലൂർ സ്വദേശി ഷാജി ട്വന്റി ഫോറിനോട് പറഞ്ഞു കോയമ്പത്തൂരിൽ മലയാളി യുവാക്കൾ സഞ്ചരിച്ച വാഹനം ഹൈവേ റോബറി സംഘം ആക്രമിച്ച സംഭവം ട്വന്റി ഫോർ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് കൂടുതൽ മലയാളികൾ തങ്ങൾക്കുണ്ടായ സമാന അനുഭവം തുറന്നുപറഞ്ഞ് രംഗത്ത് വന്നത് കുന്നത്തനാട് സ്വദേശികളായ യുവാക്കളെ ആക്രമിച്ച സംഭവം ഇന്നലെ വാർത്തയാക്കിയതിന് പിന്നാലെയാണ് കൊല്ലം പുനലൂർ സ്വദേശിയും പ്രവാസിയുമായ ഷാജി തനിക്കുണ്ടായ അനുഭവം വ്യക്തമാക്കിയത് മാർച്ച് ഇരുപത്തിയേഴിന് തിരുപ്പതി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരുമ്പോഴാണ് ഷാജിയെയും കുടുംബത്തെയും അപായപ്പെടുത്താൻ ശ്രമിച്ചത് കാറിന്റെ ടയർ പഞ്ചറാക്കിയ ശേഷമായിരുന്നു അപായപ്പെടുത്താനുള്ള ശ്രമം അപ്പൊ അത് സത്യത്തിൽ ഞങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തിയ ഒരു ഇൻസിഡന്റ് ആണ് ഒരുപക്ഷെ ചിലപ്പം അന്ന് ആ ടയർ അവിടെ വെച്ച് പഞ്ചറാവാതെ കുറച്ചുകൂടെ ദൂരെ ആയിരുന്നു എങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ ഞങ്ങൾ ഇതേ അറ്റാക്കിൽ പെട്ടുപോയെ ഞങ്ങളുടെ കയ്യിൽ ഇരുന്ന സ്വർണവും പണവും ഒക്കെ അവർ തട്ടിക്കൊണ്ടുപോയെ ഒരു പക്ഷെ ചിലപ്പോൾ ജീവഹാനി വരെ ഉണ്ടായേ ഹോട്ടലുകാരുടെ സഹായത്തോടെയാണ് പ്രദേശത്ത് നിന്ന് രക്ഷപ്പെട്ടതെന്നും ഇത്തരത്തിൽ ടയർ പഞ്ചറായാൽ പ്രദേശത്ത് കുടുങ്ങുന്നവരെ ആക്രമിക്കാൻ എളുപ്പമാണെന്നും ഷാജി പറയുന്നു സമാനമായ അനുഭവം പങ്കുവെച്ച് ഒന്നിലധികം മലയാളികൾ രംഗത്ത് വന്നിട്ടുണ്ട് പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും നീതി ലഭിച്ചില്ല എന്നും ഇവരിൽ പലരും പറയുന്നു അതേസമയം ഇന്നലെ അക്രമത്തിനിരയായ മലയാളി യുവാക്കളോട് കുന്നത്തുനാട് പോലീസ് മോശമായി പെരുമാറിയ സംഭവത്തിൽ പോലീസിനെതിരെ അന്വേഷണം തുടരുകയാണ് ഹൈവേ റോബറി സംഘത്തിന്റെ കയ്യിൽ നിന്ന് മലയാളി യുവാക്കൾ രക്ഷപ്പെട്ട സംഭവം ട്വന്റി ഫോർ വാർത്തയാക്കിയതോടെയാണ് സമാന അനുഭവം നേരിട്ട കൂടുതൽ മലയാളികൾ സ്വന്തം അനുഭവം തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് കോയമ്പത്തൂർ സേലം ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തമിഴ്നാടുമായി ചർച്ചകൾ മലയാളികളും എസ് കൊച്ചി ഇനി നമ്മൾ മൂന്നാറിലേക്കാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ ഗ്യാപ് റോഡിന് സമീപം വീണ്ടും കാറിൽ അഭ്യാസ പ്രകടനം പുതുച്ചേരി രജിസ്ട്രേഷനിലുള്ള കാറിൽ മൂന്ന് യുവാക്കൾ ഡോറിലിരുന്ന് യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ദേശീയപാതയിലെ നിയമലംഘനം തുടർച്ചയാകുന്നതിൽ നടപടി കാര്യക്ഷമമല്ല എന്നാണ് ആക്ഷേപം ഇന്നലെ വൈകിട്ടാണ് പോണ്ടിച്ചേരി രജിസ്ട്രേഷനുള്ള കാറിൽ മൂന്ന് യുവാക്കൾ ഡോറിലിരുന്ന് അഭ്യാസ പ്രകടനം നടത്തിയത് അമിത വേഗത്തിലോടിയ ഇന്നോവ കാർ അപകടമുണ്ടാക്കാതെ കടന്നുപോയത് തലനാരിഴയ്ക്കാണ് മൂന്നാറിനും ഗ്യാപ് റോഡിനും ഇടയിലായിരുന്നു സാഹസിക യാത്ര പിന്നാലെയെത്തിയ വാഹനത്തിന്റെ ഡാഷ് ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ അപകടകരമായി വാഹനം ഓടിക്കുന്ന മൂന്നാമത്തെ സംഭവമാണിത് രണ്ടു കേസുകളിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തിട്ടുണ്ട് എന്നാൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും ദേശീയപാതയിലെ പെട്രോളിംഗ് കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നാണ് നാട്ടുകാരുൾപ്പെടെയുള്ളവരുടെ ആവശ്യം ഇടുക്കി കോഴിക്കോട് പുത്തൂർ മഠം വടക്കേപ്പറമ്പിൽ വീടിന്റെ മുകളിൽ മരം വീണ് വയോധികയ്ക്ക് ദാരുണാന്ത്യം ചിരിതക്കുട്ടിയാണ് മരിച്ചത് അപകടത്തിൽ അഞ്ചു വയസ്സുകാരിക്ക് പരിക്കേറ്റു സമീപത്ത് ജെ സി ബി മണ്ണെടുക്കുന്നതിനിടെ മരം വീടിന് മുകളിലേക്ക് വീഴുകയായിരുന്നു രാഹുൽ സുരേഷ് ഉണ്ടിപ്പോൾ കോഴിക്കോട് രാഹുൽ ദാരുണമായൊരു സംഭവമാണല്ലോ എന്തൊക്കെയാണ് വിവരങ്ങൾ അതിദാരുണമായ സംഭവമാണ് കോഴിക്കോട് പുത്തൂർ മഠം വടക്കേപ്പറമ്പിൽ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയായിരുന്നു സംഭവം സംഭവവുമായി ബന്ധപ്പെട്ട് എൺപത്തി അഞ്ച് വയസ്സുള്ള വയോധിക ചിരിതക്കുട്ടിയാണ് മരിച്ചിട്ടുള്ളത് ഇവരുടെ പേരമകൾ അഞ്ച് വയസ്സുകാരിക്കും പരിക്കേറ്റിട്ടുണ്ട് ഈ കുട്ടി നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ചിരിതക്കുട്ടിയുടെ വീടിന് സമീപം വീടിന് സമീപം ഒരു വീട്ടിൽ ജെ സി ബി മണ്ണെടുക്കുകയായിരുന്നു ഈ ജെ സി ബി കാണിച്ചു കൊടുക്കുകയായിരുന്നു ചിരിതക്കുട്ടി ഈ പേരമകൾക്ക് ഇതിനിടെയാണ് അപ്രതീക്ഷിതമായി പനിയാണ് മറിഞ്ഞു വീഴുന്നത് ഈ പനയുടെ ഉള്ളിൽപ്പെട്ടാണ് പെട്ടാണ് പനയുടെ അടിയിൽപ്പെട്ടാണ് ചിരിതക്കുട്ടി കുട്ടി തൽക്ഷണം മരിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തുടർന്ന് സമീപവാസികളും ഈ പ്രദേശത്തുണ്ടായിരുന്ന മറ്റ് ആളുകളും ഓടിയെത്തിയാണ് ചിരിതക്കുട്ടിയെ ഇതിനടിയിൽ നിന്നും പുറത്തെടുത്തത് തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു പക്ഷേ അവിടെ എത്തി ഇപ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു ഈ കുട്ടിയെയും നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് മ്മടെ പശ്ചിമബംഗാളിലേക്കാണ് അവിടെ സർക്കാർ ഗവർണർ പോര് തുടരുകയാണ് ഗവർണർ പോലീസ് ഏറ്റുമുട്ടലാണ് ഇപ്പോൾ പ്രകടമാകുന്നത് ബംഗാൾ പോലീസിനോട് രാജ്ഭവൻ വിടണം എന്നാണ് ഗവർണർ സി വി ആനന്ദബോസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം തെരഞ്ഞെടുപ്പ് ആക്രമണങ്ങൾ സംബന്ധിച്ച് പരാതി നൽകാൻ എത്തിയവർക്ക് പോലീസ് പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്നാണ് ഇപ്പോഴത്തെ നടപടി പശ്ചിമബംഗാളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ അക്രമ സംഭവങ്ങൾക്കിരയായവർക്കായി ഗവർണർ സി വി ആനന്ദബോസ് രാജ്ഭവനിൽ ഹെൽപ്പ് ഡെസ്ക് തുറന്നിരുന്നു ഇവിടെ പരാതി നൽകാനായി പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലെത്തിയവരെ രാജ്ഭവന്റെ സുരക്ഷാ ചുമതലയുള്ള കൊൽക്കത്ത പോലീസ് തടഞ്ഞതോടെയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത നീക്കം ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി പരാതി നൽകിയിരുന്നു രാജ്ഭവനിൽ വിന്യസിച്ചിരുന്ന കൊൽക്കത്ത പോലീസ് ഉദ്യോഗസ്ഥരോട് ഉടൻ ഒഴിയാൻ ആവശ്യപ്പെട്ട ഗവർണർ നോട്ടീസ് നൽകി ഗവർണറുടെ നിർദ്ദേശങ്ങൾ പോലീസ് അനുസരിക്കാത്തതിനെ തുടർന്നാണ് കടുത്ത നടപടിയെന്നാണ് രാജ്ഭവൻ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം രാജ്ഭവന്റെ നോർത്ത് ഗേറ്റിന് സമീപമുള്ള പോലീസ് ഔട്ട് പോസ്റ്റിനെ ജനങ്ങളിൽ നിന്നും നേരിട്ട് പരാതി സ്വീകരിക്കുന്ന ജന്മൻചാക്കി മാറ്റാൻ ഗവർണർക്ക് ആലോചനയുണ്ടെന്നും രാജ്ഭവൻ വൃത്തങ്ങൾ അറിയിച്ചു നേരത്തെ ഗവർണർക്കെതിരെ ഉയർന്ന ലൈംഗികാരോപണ പരാതിയുമായി ബന്ധപ്പെട്ട് രാജ്ഭവനും പോലീസും തമ്മിൽ പലതവണ ഏറ്റുമുട്ടലുണ്ടായിരുന്നു അന്വേഷണമായി സഹകരിക്കേണ്ടെന്ന് രാജ്ഭവൻ ഉദ്യോഗസ്ഥർക്ക് ഗവർണർ രേഖാമൂലം നിർദ്ദേശം നൽകിയിരുന്നു ട്വന്റിഫോർ ഡൽഹി പ്രേക്ഷകരെ ഒരു അപകട വാർത്തയിലേക്കാണ് ഇനി കിടക്കുന്നത് കൊല്ലം ചവറയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്കിന് തീപിടിച്ചു ചവറ എ എം സി ജംഗ്ഷനിലായിരുന്നു അപകടം ബൈക്ക് യാത്രികന് പരിക്കേറ്റു ആർ അരുൺരാജുണ്ട് കൊല്ലത്ത് നരുൺ വിവരങ്ങൾ ഉന്മേഷ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് കൊല്ലം ചവറ എ എം സി ജംഗ്ഷനിൽ വെച്ച് ബൈക്കിംഗ് കാറും തമ്മിൽ കൂട്ടിയിടിക്കുന്നത് കരുനാഗപ്പള്ളി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും കൊല്ലം ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഈ കൂട്ടിയിടിയിൽ ആ ബൈക്കാണ് ദൂരേക്ക് തെറച്ചു വീണ ശേഷം ആ തീ കെത്തിയത് ബുള്ളറ്റ് ബൈക്കിനാണ് തീ പിടിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് കായംകുളം സ്വദേശിയുടെ ഉടമസ്ഥയിലുള്ളതാണ് ഈ ബൈക്ക് കൊട്ടിയം സ്വദേശിയുടെ ഉടമസ്ഥയിലുള്ളതാണ് കാറ് അക്തിരക്ഷാ സേന ഉദ്യോഗസ്ഥരെത്തിയാണ് ഈ തീ ഇപ്പോൾ അണച്ചിരിക്കുന്നത് പരിക്കേറ്റ ബൈക്ക് യാത്ര ശരി അരുൺ ആർ അരുൺരാജാണ് കൊല്ലത്ത് വിശദാംശങ്ങൾ നൽകിയത് കേരളത്തിന് വേണ്ടി മുല്ലപ്പെരിയാർ കേസ് സുപ്രീം കോടതിയിൽ വാദിച്ച പത്ത് അഭിഭാഷകർക്ക് നാല് വർഷം കൊണ്ട് നൽകിയത് അഞ്ച് ദശാംശം നാല് രണ്ട് കോടി രൂപയെന്ന് വിവരാവകാശ രേഖ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി വരെയാണ് ഈ തുക നൽകിയത് മുല്ലപ്പെരിയാർ കേസിൽ ഉന്നതധികാര സമിതിക്ക് ഈ കാലയളവിൽ നൽകിയത് അൻപത്തി ഒൻപത് ദശാംശം ഒന്ന് ആറ് ലക്ഷം രൂപയാണ് മുല്ലപ്പെരിയാർ തർക്കവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ വാദിച്ച അഭിഭാഷകർക്കാണ് കഴിഞ്ഞ നാല് വർഷം കൊണ്ട് അഞ്ച് പോയിന്റ് നാല് രണ്ട് കോടി രൂപ നൽകിയത് പത്ത് വക്കീലന്മാർക്കാണ് ഈ തുക കൈമാറിയിരിക്കുന്നത് ഇതിൽ നാല് അഭിഭാഷകർ ഒരു കോടി രൂപയിലധികമാണ് കൈപ്പറ്റിയിരിക്കുന്നത് ഇതിനു പുറമേ ഉന്നതാധികാര സമിതിയിലുള്ള അംഗങ്ങൾക്കായി അൻപത്തി ഒൻപത് ദശാംശം ഒന്ന് ആറ് ലക്ഷം രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത് ഇവർക്ക് ഓണറേറിയം നൽകാനായി ലക്ഷം ചിലവഴിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ സുരക്ഷയെ ബാധിക്കാത്ത രീതിയിലുള്ള ഒരു നിയമനിർമ്മാണം നടത്താനുള്ള ഒരു സാഹചര്യം സുപ്രീം കോടതിയിൽ നിന്ന് നമുക്ക് ഇതുവരെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും നമുക്ക് സുപ്രീം കോടതിയിൽ ഹാജരായിട്ടുള്ള വക്കീലന്മാര് കേരളത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വിധി സമ്പാദിച്ചെടുക്കാനുള്ള ഒരു നിയമ പോരാട്ടത്തിന് ശക്തി വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ഈ ചെലവുകൾ കൂടി കൂട്ടി വാചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വിവരാവകാശ നിയമപ്രകാരം ഡാംസ് ജോയിന്റ് ഡയറക്ടർ നൽകിയ മറുപടിയിലാണ് മുല്ലപ്പെരിയാറിന് വേണ്ടി കേരളം ചെലവഴിച്ച തുകയുടെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുള്ളത് സിറ്റിംഗിന് ലക്ഷങ്ങളും കോടികളും വാങ്ങുന്ന വക്കീലമാരെ കൊണ്ടുവന്നിട്ടും മുല്ലപ്പെരിയാർ കേസിൽ കേരളത്തിന് അനുകൂലമായ സുപ്രധാന വിധികളൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് എസ് കൊച്ചി ഇതിനിടയിലാണ് ദിനേശ് ഹരിപ്പാടിന്റെ ഒരു സൈക്കോളജിക്കൽ അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ കമൻറ്റ് വായിച്ചേനെ എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു കാര്യം അറിയിക്കുന്നുണ്ട് ആലപ്പുഴ സൈനിക കൂട്ടായ്മ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച ആലപ്പുഴ പാണ്ഡ്രാണ്ട് സ്വദേശി മാത്യു തോമസിന്റെ കുടുംബത്തെ ആശ്വസിപ്പിച്ചു മൃതദേഹത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു ഇതൊന്ന് പറയണം എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടു മൂന്ന് തവണ അദ്ദേഹം ഇടുന്നത് കമൻറ്റിടുന്നത് പറയാത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു പരിഭവും സൈക്കോളജിക്കൽ ഒക്കെ ഉണ്ടായത് അതുകൊണ്ട് നമ്മൾ ആ കമൻ്റ് ഇപ്പോൾ വായിച്ചിരിക്കുകയാണ് കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയായ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂരിനെ കാണാതായിട്ട് പത്തു മാസം പിന്നിടുന്നു മാമി എന്ന് വിളിപ്പേരുള്ള മുഹമ്മദ് ആട്ടൂരിനായുള്ള അന്വേഷണത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് പോലീസിപ്പോൾ അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കാണാൻ ഒരുങ്ങുകയാണ് കുടുംബം തങ്ങളുടെ പ്രിയപ്പെട്ട പെരുന്നാളാണ് കുടുംബത്തിന് ഇത്തവണ പത്ത് മാസം മുൻപ് വീട്ടിൽ നിന്നിറങ്ങിയ ഭർത്താവ് എവിടെ പോയെന്ന് റംലത്തിനറിയില്ല പോലീസ് നൽകുന്നത് അന്വേഷണം നടക്കുന്നുവെന്ന പതിവ് മറുപടി മാത്രം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് പ്രസന്റുള്ള എല്ലാ തെളിവുകളും എന്തായി നശിച്ചു ഇത്ര തരത്തിലുള്ള സിറ്റിയിൽ ഒരു മനുഷ്യന്റെ ഒരു മുഖം എവിടെയും കാണാല്ല ഒരു സി സി ടി വിയിൽ എവിടെയും പറഞ്ഞിട്ടില്ല അതൊരു വല്ലാത്ത വേദനയാണല്ലോ കാരണം നമ്മൾക്ക് എല്ലാം എല്ലാം എനിക്ക് മക്കൾക്ക് വാപ്പ ഇല്ലല്ലോ കഴിഞ്ഞ ഓഗസ്റ്റ് മുഹമ്മദ് ആട്ടൂരിനെ കോഴിക്കോട് നഗരത്തിൽ അവസാനമായി കണ്ടത് ഇരുപത്തിരണ്ടിന് തലക്കുളത്തൂരിൽ എത്തിയതായി വിവരം പിന്നെ മാമി എവിടെ പോയെന്ന് ആർക്കും അറിയില്ല ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത് പേരുടെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തി നൂറോളം മൊബൈൽ ഫോണുകൾ പരിശോധിച്ചു സമീപ സംസ്ഥാനങ്ങളിലും അന്വേഷണം നടത്തി എന്നാൽ യാതൊരു ഫലവും ഉണ്ടായില്ല അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് മാമിയുടെ കുടുംബവും സുഹൃത്തുക്കളും കോഴിക്കോട് മറ്റൊരു വാർത്തയിലേക്ക് കൂടി മലപ്പുറം ചങ്ങനംകുളത്ത് പെരുന്നാളിനെത്തിച്ച പോരണ്ടൂടി വളയംകുളം മസ്ജിദിൽ പോത്താണ് വിരണ്ടോടിയത് സമീർ ബിൻ കരീമുണ്ട് വിശദാംശങ്ങളുമായി സമീർ പറയൂ ഒന്നേഴ്ച ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് കൂടിയാണ് ആ സംഭവം ഉണ്ടാകുന്നത് ഈ മലയംകുളം ശാന്തി നഗറിലുള്ള ഇബാദുറഹ്മാൻ മസ്ജിദിൽ വലിയൊരുക്കാനായി എത്തിച്ച പോത്താണ് ചിത്രത്തിൽ വിരണ്ടോടിയിരിക്കുന്നത് ഈ പള്ളിക്ക് പള്ളിയുടെ ഭാഗത്തിനൊന്നും മൂന്നു കിലോമീറ്ററും അപ്പുറത്തേക്ക് പോത്ത് ഓടുന്ന ഒരു ഘട്ടം ഉണ്ടായിരിക്കുകയാണ് പിന്നീട് നാട്ടുകാർ ഇടപെട്ട് നാല് ഭാഗവും മതിലിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗത്തേക്ക് പോത്തിനെ ഓടിച്ചു കയറ്റി നിലവിൽ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുകയാണ് പോത്ത് വിരണ്ടോടിയതിനു ശേഷം രണ്ട് ബൈക്കുകൾ പോത്ത് കേടുപാടുകൾ സംഭവിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നിലവിൽ ഈ പോത്തിനെ പോത്തിനെവിടുന്നൊന്നും പള്ളിയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ശരി സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത് ഇതുപോലൊരു സംഭവം കോഴിക്കോട് ഓമശ്ശേരിയിലും ഉണ്ടായിട്ടുണ്ട് അവിടെ മാനിപുരത്ത് പെരുന്നാളിന് കശാപ്പ് ചെയ്യാനെത്തിച്ച പോത്ത് വിരണ്ടോടി കുടത്തുക്കര മദ്രസിയിൽ കൊണ്ടുവന്ന ഏഴ് പോത്തുകളിൽ ഒന്നാണ് വിരണ്ടോടിയത് മാനിപുരം പുഴയിലും സമീപത്തെ വീടുകളുടെ കോമ്പൗണ്ടിനകത്തേക്കും പോത്ത് ഓടിക്കേറി മുക്കത്തുനിന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് പൂത്തിന് പിടിച്ചുകെട്ടിയത് ആർക്കും പരിക്കില്ല ഏത് നിലനിർത്തണം എന്നതിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം ഇന്നുണ്ടാകും വയനാട് നിലനിർത്തുകയും ചെയ്യും എന്നാണ് കോൺഗ്രസിലെ ധാരണ രാഹുലിന്റെ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിൽ ശക്തമാണ് രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ചവർ വരണാധികാരിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് സ്വീകരിച്ച് പതിനാല് ദിവസത്തിനകം ഒരു മണ്ഡലം രാജിവെക്കണമെന്നാണ് വ്യവസ്ഥ തീരുമാനമെടുക്കാനുള്ള രാഹുലിന്റെ സമയപരിധി ഉടൻ പൂർത്തിയാകും രാജിവെച്ചില്ലെങ്കിൽ രണ്ട് മണ്ഡലങ്ങളുടെ ഫലം റദ്ദാക്കും വൈകിട്ടോടെ പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന വിവരം ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവിനും ഇന്ത്യാ സഖ്യത്തിന്റെ മുന്നേറ്റത്തിനും രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തണമെന്നാണ് നേതാക്കളുടെ ആവശ്യം പതിനേഴ് സീറ്റിൽ യു പി മത്സരിച്ച കോൺഗ്രസ് ആറ് സീറ്റിൽ വിജയിച്ചിരുന്നു ഏഴ് കേന്ദ്രമന്ത്രിമാരെ തോൽപ്പിച്ച് ഇന്ത്യാ സഖ്യം യു പിയിൽ മികച്ച വിജയം നേടിയതോടെ സംസ്ഥാനത്തെ പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാൻ രാഹുൽ യു തുടരണമെന്നാണ് നേതൃത്വത്തിന്റെ ആവശ്യം യു ഡി എഫിന്റെ ഉറച്ച മണ്ഡലമായ വയനാട് നിലനിർത്തുന്നതുകൊണ്ട് പാർട്ടിക്ക് വലിയ ഗുണമില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിന്ന മണ്ഡലമായ വയനാടിനോട് രാഹുലിന് വൈകാരികമായ അടുപ്പമുണ്ട് രാഹുൽ ഗാന്ധി ഒഴിയുന്ന മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ പേരാണ് സജീവ പരിഗണനയിൽ ആരെയും മുറിവേൽപ്പിക്കാത്ത തീരുമാനം ഉണ്ടാവുമെന്ന് രാഹുൽ വ്യക്തമാക്കിയതോടെ പ്രിയങ്കയുടെ പേരാണ് സജീവ ചർച്ചയിൽ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്കില്ല എന്ന നിലപാട് പ്രിയങ്ക ഉപേക്ഷിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വിശ്വാസം ഡൽഹി നമ്മൾ ദേശീയ ഷ്ട്രീയത്തിലേക്ക് പോവുകയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വാരണാസിൽ എത്തുകയാണ് കിസാൻ സമ്മാൻ നിധി തുക കർഷകർക്ക് അദ്ദേഹം വിതരണം ചെയ്യും പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ സംവാദ പരിപാടി മൻ കി ബാത്യറ്റ് ജൂലൈ അവസാനം എന്നാണ് സൂചന തുടർച്ചയായി ഉത്തർപ്രദേശിലെ സന്ദർശിക്കുന്നത് നാളെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി തുക കർഷകർക്ക് വിതരണം ചെയ്യും ഒൻപത് ദശാംശം മൂന്ന് കോടി കർഷകർക്കായി ഇരുപതിനായിരം കോടി രൂപ വിതരണം ചെയ്യുന്നതാണ് പദ്ധതി പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത് ഈ മാസം മുപ്പതിന് പുനരാരംഭിക്കും പരിപാടിക്കായി പൊതുജനങ്ങളിൽ നിന്നും ആശയങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിച്ചു തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയഞ്ച് മുതൽ പരിപാടി നിർത്തിവച്ചിരിക്കുകയായിരുന്നു നടപ്പ് സാമ്പത്തിക വർഷത്തിലെ സമ്പൂർണ്ണ ബജറ്റ് ജൂലൈ അവസാനം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുമെന്നാണ് സൂചന ചർച്ചകൾ നാളെ മുതൽ ആരംഭിക്കും ഡൽഹി പോക്സോ കേസിൽ കർണാടക മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയെ ചോദ്യം ചെയ്ത പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് അന്വേഷണ സംഘത്തിന്റെ നടപടി രാഷ്ട്രീയ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പ സി ഐ ഡി ഓഫീസിലെത്തിയത് ഹൈക്കോടതി ഉത്തരവുള്ളതിനാൽ അന്വേഷണ സംഘം അറസ്റ്റ് നടപടിയിലേക്ക് കടക്കില്ല കേസ് കോടതി വീണ്ടും പരിഗണിക്കുന്നതിന് മുമ്പ് ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ബി ജെ പിയുടെ ആരോപണം അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് യെദ്യൂരപ്പ പറഞ്ഞു നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാത്തതിനാൽ യെദ്യൂരപ്പയ്ക്കെതിരെ ട്രാക്ക് കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ ഹൈക്കോടതി അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞു ഉത്തരവിറക്കി ഇതിനു പിന്നാലെയാണ് യെദ്യൂരപ്പ ചോദ്യം ചെയ്യലിനായി ഹാജരായത് അമ്മയോടൊപ്പം യെദ്യൂരപ്പിയുടെ വീട്ടിലെത്തിയ പെൺകുട്ടിയെ സ്വകാര്യ മുറിയിലെത്തിച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് കേസ് ലോക്കൽ പോലീസ് അന്വേഷിച്ചിരുന്ന കേസ് പിന്നീട് കൈമാറുകയായിരുന്നു ജമ്മു കശ്മീരിലെ റിയാസി ഭീകരാക്രമണത്തിൽ അന്വേഷണം കൈമാറി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റേതാണ് ഉത്തരവ് ബന്ദിപ്പൊറയിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ വധിച്ചു മേഖലയിൽ സൈന്യത്തിന്റെ തെരച്ചിൽ തുടരുകയാണ് ഈ മാസം ഒൻപതിന് റിയാസിയിൽ നടന്ന ഭീകരാക്രമണം അതീവ ഗൌരവത്തോടെയാണ് ആഭ്യന്തര മന്ത്രാലയം കാണുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് എൻ ഐ എ സംഘം കേസ് ഏറ്റെടുത്തത് ആക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരാൻ സമഗ്രമായ അന്വേഷണവും ഏജൻസി ആരംഭിച്ചു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിന് പിന്നാലെ പുതിയ എഫ്ഐആറും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് റിയാസി ഭീകരാക്രമണം നടന്നതിനു പിന്നാലെ എൻ ഐ എ സംഘം സംഭവസ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിരുന്നു റിയാസി ജില്ലാ പോലീസ് സംഘത്തിന്റെ സഹായത്തോടെയാണ് അന്വേഷണം സംഭവത്തിൽ ഒൻപത് തീർത്ഥാടകർക്കാണ് ജീവൻ നഷ്ടമായത് ബന്ദിപ്പോര ജില്ലയിലെ അരഗാം മേഖലയിൽ വെടിവയ്പുണ്ടായതായി നാട്ടുകാർ സുരക്ഷാസേനയെ അറിയിച്ചു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാസേന നടത്തിയ തെരച്ചിലിലാണ് ഏറ്റുമുട്ടലുണ്ടായത് ഒരു ഭീകരനെ വധിച്ചതായാണ് വിവരം മേഖലയിൽ സൈനിക നടപടി പുരോഗമിക്കുകയാണ് ട്വന്റിഫോർ ഡൽഹി

അതിന്റെ ബേസിൽ അവരിപ്പ പറയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് തന്നെയാണ് ഞങ്ങളുടെ ഫോണിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് അത് മാത്രമേ ഫോൺ ഇപ്പം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതെ ഫോൺ സബ്മിറ്റ് പറഞ്ഞിരുന്നു ഞങ്ങളുടെ മാർക്ക് ഞങ്ങളുടെ പ്രാക്ടിക്കൽസ് ഇങ്ങനെ കാര്യങ്ങളിലെല്ലാം മാർക്ക് വശം ഞങ്ങൾ പരീക്ഷയ്ക്ക് തോൽപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഫോൺ മൊത്തം ഇപ്പം പറയുന്നത് മനേഷ് നിന്ന് വിശദാംശങ്ങളുമായി എന്തൊക്കെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് ഈ കുട്ടികൾ മനേഷ് അന്മേഷ അവർ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത സമയം മുതൽ ആ സമയം മുതൽ തന്നെ വലിയ തോതിലുള്ള ദുരിതമാണ് അവർ അനുഭവിക്കുന്നത് എന്നുള്ളതാണ് ഈ കുട്ടികൾ പറയുന്നത് മൂന്നാം വർഷ വിദ്യാർത്ഥികളാണ് നമ്മളോട് സംസാരിച്ചത് മൂന്നാം വർഷത്തിൽ തന്നെ അതായത് വന്ന് ഇവർ ജോയിൻ ചെയ്ത ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇവരെ വാർഡുകളിൽ ജോലിക്ക് നിയോഗിക്കാൻ ആരംഭിച്ചു ഒരു ദിവസം പോലും അവധി നൽകില്ല ഒരു ജയിലിന് സമാനമായ അന്തരീക്ഷത്തിലാണ് അവർ ഹോസ്റ്റലുകളാണെങ്കിലും ശരി ആശുപത്രി ശരി ശരിയൊക്കെ ജീവിക്കുന്നത് പുറത്തിറങ്ങാനുള്ള അനുവാദമില്ല ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അവധി അനുവദിക്കുന്നില്ല അത്തരത്തിൽ അത്തരത്തിലുള്ള പുതിയ മാനസിക ശാരീരിക പീഡനങ്ങൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ കുട്ടികൾ അങ്ങനെയാണ് പറയുന്നത് ഏകദേശം നാനൂറിലധികം വരുന്ന മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് സിദ്ധിപെട്ടിലെ ആർ വി എം കോളേജ് എന്ന് പറയുന്നത് നാലാം വർഷം പൂർത്തീകരിച്ച് ബി എസ് സി നാലാം വർഷം പൂർത്തീകരിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ കൂടിയും അവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകാതെയും അവരെയും അവിടെ തന്നെ പിടിച്ചു നിർത്തുന്ന ഒരു നിലയാണ് മാനേജ്മെന്റ് സ്വീകരിക്കുന്നതെന്നും ഈ കുട്ടികൾ പറയുന്നു വേറെ മറ്റു മാർഗങ്ങളില്ല ഞങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെന്നുള്ള ഒരു അപേക്ഷയുമായാണ് എന്തായാലും ആ കുട്ടികൾ ഇപ്പോൾ നമ്മളെ ട്വന്റി ഫോറിനെ സമീപിക്കുകയും ചെയ്തിട്ടുള്ളത് വളരെ ദുരിതമാണ് എന്തായാലും അവസ്ഥ മഹേഷ് മൂർത്തിയാണ് വിശദാംശങ്ങൾ നൽകിയത് രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട് സജു ദേവസ് റിപ്പോർട്ട് ചെയ്യുന്നതാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാരന്റെ അക്രമം മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു ഇന്നലെ രാവിലെയായിരുന്നു ഈ സംഭവം ഇപ്പോഴാണ് വാർത്ത പുറത്തുവരുന്നത് ബംഗാൾ ട്രെയിൻ അപകടവുമായി ബന്ധപ്പെട്ട് ഇരുപത് ട്രെയിനുകൾ വഴിതിരിച്ചു വിട്ടിരിക്കുന്നു ഇത് സംബന്ധിച്ച റെയിൽവേയുടെ അറിയിപ്പ് ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് കുവൈ ദുരന്തത്തിൽ മരിച്ച നാല് മലയാളികൾക്ക് വിട നൽകാൻ ജന്മനാട് പത്തനംതിട്ട അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസ് കീഴ്വായ്പൂർ സ്വദേശി സിബിൻ അബ്രഹാം കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ അബ്രഹാം ചെങ്ങന്നൂർ സ്വദേശി മാത്യു തോമസ് എന്നിവരുടെ സംസ്കാരം ഇന്ന് നടക്കും സംസ്കാര ചടങ്ങുകൾ പള്ളികളിൽ പുരോഗമിക്കുകയാണ് കൊല്ലം അഞ്ചൽ പനയഞ്ചേരിയിൽ വീട്ടിലെ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചതിൽ ദുരൂഹത എന്ന് പോലീസ് സിലിണ്ടറിന്റെ സമീപത്ത് തുണികൾ കൂട്ടിയിട്ട് കത്തിച്ചതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി വീടിന്റെ മുൻവശത്തെ ഡോർ തുറക്കാതിരിക്കാൻ മേശ വലിച്ചിട്ടതിലും ദുരൂഹത സംശയിക്കുന്നുണ്ട് ഗ്യാസ് സിലിണ്ടർ അമിതമായി ചൂടാക്കിയതാണ് അപകടകാരണം എന്നാണ് പ്രാഥമിക നിഗമനം കഴിഞ്ഞ ദിവസമാണ് അപകടം നടന്ന വീട്ടിൽ പോലീസ് ഫോറൻസിക് സംഘവും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അധികൃതരും പരിശോധന നടത്തിയത് പരിശോധനയിൽ സിലിണ്ടറിന്റെ സമീപത്ത് തുണികൾ കൂട്ടിയിട്ട് കത്തിച്ചതിന്റെ അവശിഷ്ടം കണ്ടെത്തി വീടിന്റെ മുൻവശത്തെ വാതിൽ തുറക്കാതിരിക്കാൻ മേശ വാതിലിനോട് ചേർത്തിട്ടതായും കണ്ടെത്തി സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് അമിതമായ ചൂട് ചൂടുകാരണമെന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തിൽ പരിക്കുപറ്റിയ മനോഹരൻ പിള്ള തുണികൾ കൂട്ടിയിട്ട് സിലിണ്ടർ കത്തിച്ചതാണോ എന്നതാണ് പോലീസിന്റെ സംശയം ശാസ്ത്രീയ പരിശോധനാഫലം വന്നതിനുശേഷം കൂടുതൽ നടപടികൾ സ്വീകരിക്കും അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന മനോഹരൻ ഭാര്യ ലളിത എന്നിവരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം രണ്ടു ദിവസം മുൻപുണ്ടായ അപകടത്തിൽ വീടിന്റെ ഒരു ഭാഗവും തകർന്നിരുന്നു ട്വന്റിഫോർ കൊട്ടാരക്കര കൊല്ലം വെളുനെല്ലൂരിൽ തീറ്റയിൽ പൊറോട്ട അമിതമായി നൽകിയതിനെ തുടർന്ന് പശുക്കൾ ചത്തെന്ന ആരോപണം നിഷേധിച്ച് ഫാമുടമ ഹസ്ബുള്ള കടകളിൽ നിന്നും വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന ഭക്ഷണമാണ് പശുക്കൾക്ക് നൽകിയത് പ്രത്യേകമായി പൊറോട്ട നൽകിയിട്ടില്ല പശുക്കളുടെ അസുഖവാർത്ത അറിയിച്ചിട്ടും ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഷൈൻകുമാർ തിരിഞ്ഞു നോക്കിയില്ലെന്നും ഹസ്ബുള്ള ട്വന്റി ഫോറിനോട് പറഞ്ഞു പ്പാറ സ്വദേശി ഹസ്ബുള്ളയുടെ ഫാമിലെ ആറു പശുക്കളാണ് ഇന്നലെ ചത്തത ഒൻപത് പശുക്കൾ അവശനിലയിലാണ് തീറ്റയിൽ പൊറോട്ടയും ചക്കയും അമിതമായി ഉൾപ്പെടുത്തിയതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പൊറോട്ട അമിതമായി നൽകിയതിനെ തുടർന്ന് പശുക്കൾ ചത്തന്ന ആരോപണം ഫാം ഉടമ ഹസ്ബുള്ള നിഷേധിച്ചു കടകളിൽ നിന്നും വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന ഭക്ഷണമാണ് പശുക്കൾക്ക് നൽകിയതെന്ന് ഹസ്ബുള്ള ട്വന്റി ഫോറിനോട് പറഞ്ഞു ചക്കയും ഇതെല്ലാം കൂടെ സാധാരണ എടുത്തോണ്ട് കടയിൽ കൊടുക്കുന്ന അവിടുന്ന് ഇവിടെ നിന്ന് എടുക്കുന്ന സാധനമാണ് ഓരോരുത്തർ വഴിയിൽ ഒക്കെ വെച്ചേക്കുന്ന സാധനമാണ് ഞാൻ പാലും കൊടുത്തിട്ട് എടുത്തോണ്ടെന്ന് കൊടുക്കുന്ന സാധാരണയുള്ള സാധനം കൊടുത്തിട്ട് പശുക്കളുടെ അസുഖവാർത്ത അറിയിച്ചിട്ടും ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഷൈൻകുമാർ തിരിഞ്ഞു നോക്കിയില്ല വിദഗ്ദ്ധ ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ പശുക്കൾ ചാവില്ലായിരുന്നെന്നും ഹസ്ബുള്ള അവിടെ നിന്ന് കൊല്ലത്തുനിന്ന് വിളിച്ചിട്ട് ഡോക്ടർ വരാൻ പറ്റി വന്നിട്ടില്ല വരാതെയാണ് അവർ ഇങ്ങനെ ചാനലുകാർ ഇത് കൊടുത്തിട്ട് മന്ത്രിയോട് വന്നപ്പം മന്ത്രി ഇത് കള്ളം പറഞ്ഞാൽ ഇത് കൊടുത്തേക്കുന്നത് മറ്റേ ഡോക്ടറോട് അവിടുന്ന് ആൾ വന്നെങ്കിൽ ഒരു പശുവും ചാകത്തില്ല ഒറ്റ പശുവും ചാകത്തില്ല കിട്ടിയില്ല അങ്ങനെയാണ് എൻ്റെ പശുക്കൾ പോയത് അല്ലെങ്കിൽ ഒരു പശുവും പോവില്ല മന്ത്രി ജെ ചിഞ്ചുറാണി പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം സ്വീകരിക്കില്ലെന്നും ഹസ്ബുള വ്യക്തമാക്കി ജയശങ്കർ ട്വന്റി ഫോർ കൊട്ടാരക്കര സൂപ്പർ ചിത്രം തെളിഞ്ഞു ഗ്രൂപ്പ് ഡിയിൽ നിന്ന് രണ്ടാം ായി ബംഗ്ലാദേശ് കൂടിയെത്തിയതോടെ ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ടീമുകൾ ഗ്രൂപ്പ് രണ്ടിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസും അമേരിക്കയും ബുധനാഴ്ചത്തെ ദക്ഷിണാഫ്രിക്ക അമേരിക്ക പോരാട്ടത്തോടെയാണ് സൂപ്പർ എയ്റ്റിന് തുടക്കമാവുക ഇന്ത്യയുടെ ആദ്യ മത്സരം വ്യാഴാഴ്ച അഫ്ഗാനിസ്ഥാനെതിരെയാണ് രണ്ടാം മത്സരത്തിൽ ശനിയാഴ്ച ബംഗ്ലാദേശിനെയും നേരിടും തിങ്കളാഴ്ചയാണ് ആരാധകർ കാത്തിരിക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ സൂപ്പർ പോരാട്ടം ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും രാത്രി എട്ടിനാണ് ഗ്രൂപ്പുകളിൽ നിന്ന് ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ എത്തുന്നവർ സെമി ഫൈനലിലേക്ക് മുന്നേറും ഇരുപത്തിയേഴിന് രാവിലെ ആറു മണിക്ക് ഒന്നാം സെമിയും രാത്രി എട്ട് മണിക്ക് രണ്ടാം സെമിയും നടക്കും ഇരുപത്തിയൊമ്പതിന് രാത്രി എട്ടിന് ബാർബഡോസിലാണ് ഫൈനൽ പോരാട്ടം സ്പോർട്സ് യൂറോ കപ്പിൽ മുൻ മുൻപ്യൻമാരായ ഫ്രാൻസ് ഇറങ്ങുകയാണ് രാത്രി നടക്കുന്ന മത്സരത്തിൽ ഓസ്ട്രിയയാണ് എതിരാളികൾ ബെൽജിയവും ഇറങ്ങുന്നുണ്ട് ലോകകപ്പിനേക്കാൾ കടുപ്പം യൂറോ കപ്പ് എന്നാണ് ഫ്രഞ്ച് നായകൻ കിലിയൻ എംബാപ്പയുടെ പക്ഷം രണ്ടായിരത്തി യൂറോപ്പിന്റെ ചാമ്പ്യൻ ചാമ്പ്യൻപട്ടം ഫ്രാൻസിന് നേടാനാവാത്തതായിരിക്കും എംബാപ്പയെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് രണ്ടായിരത്തി പതിനിലെ ലോക ചാമ്പ്യന്മാരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റണ്ണറപ്പുകളുമായ ഫ്രാൻസ് തന്നെയാണ് ഇത്തവണ കിരീട സാധ്യതകളിൽ മുന്നിൽ എംബാപ്പയ്ക്കൊപ്പം അന്റോയിൻ ഗ്രീസ്മാനും ഉസ്മാൻ ഡംബേലയും എൻകോളോ കാൻഡയും കാമവിങ്കയും ചൗമേനിയും ഉൾപ്പെടുന്ന ഫ്രാൻസിനെ പിടിച്ചുകെട്ടുക എതിരാളികൾക്ക് എളുപ്പമാകില്ല രാത്രി പന്ത്രണ്ടരയ്ക്ക് നടക്കുന്ന മത്സരത്തിൽ ഓസ്ട്രിയയാണ് ഫ്രാൻസിന്റെ എതിരാളികൾ അവസാനമേറ്റുമുട്ടിയ പത്ത് മത്സരങ്ങളിൽ ഒരിക്കലെ ഓസ്ട്രിയയോട് ഫ്രാൻസ് അതും തോറ്റിട്ടുള്ളിൽ രാത്രി ഒൻപതരയ്ക്ക് നടക്കുന്ന മത്സരത്തിൽ ബെൽജിയം സ്ലോവാക്കിയെ നേരിടും കെവിൻ ഡുബ്രുയൻ നയിക്കുന്ന ബെൽജിയത്തിന്റെ സുവർണ തലമുറ ഇത്തവണയെങ്കിലും കിരീടം നേടാമെന്ന പ്രതീക്ഷയിലാണ് സന്നാഹ മത്സരങ്ങളിലെ മിന്നം ഫോം ടൂർണമെന്റിലും ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് ബെൽജിയം വൈകിട്ട് ആറരയ്ക്ക് റൊമേനിയ യുക്രൈൻ പോരാട്ടവും ഇന്നുണ്ട് സ്പോർട്സ് ഡെസ്ക് ട്വന്റി പ്രിയപ്പെട്ട പ്രേക്ഷകരെ അപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ സമയം പൂർത്തിയാവുകയാണ്